എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ദീപാവലിയായിട്ട് ഒരു കറുത്ത ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മലയാളികളുടെ സ്വന്തം അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന കറുത്ത ഹൽവയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. നമ്മളിന്ന് പാക്കറ്റിൽ വാങ്ങുന്ന അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഹൽവ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് ഇടിയപ്പം അപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ ഹോൾസിൻ്റെ അരിപ്പൊടിയാണ്, വെള്ള കളറിലുള്ള അരിപ്പൊടി. പുട്ടുപൊടിയല്ല, ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു അര കിലോ ശർക്കര വേണം. ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഉരുക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സ്റ്റൗവിന് മുകളിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിലും ഉരുക്കിയെടുക്കാമെന്നാണ്. മൈക്രോവേവിലാണെങ്കിൽ ഹൈ പവറിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, ഒരു 2 മിനിറ്റെങ്കിലും വേണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4.5 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ ഇത് ഒരു തേങ്ങയുടെ പാലുണ്ടാകും. അപ്പോൾ ഒരുപാട് കട്ടിയിലോ അല്ല ഒരുപാട് ലൂസിലോ അല്ലാത്ത തേങ്ങാപ്പാലാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് കുറുക്കി ഹൽവയാക്കി എടുക്കുന്നത്. ഇത് കുറച്ചധികം പണിയുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. ഒരുപാട് നേരം നമ്മൾ ഇളക്കി കൊടുക്കണം, അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുക. ഈ തേങ്ങാപ്പാലിലേക്ക് നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കണം. വറുത്ത അരിപ്പൊടി മാത്രമല്ല, നമുക്ക് പച്ചരി കുതിർത്തതിന് ശേഷം അത് നന്നായിട്ട് പൊടിച്ച് ഫൈനായിട്ടുള്ള പൊടിയും ഇതിലേക്ക് എടുക്കാമെന്നാണ്. വറക്കണം എന്നില്ല, വറുത്ത അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. കട്ടയില്ലാതെ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് തുടർച്ചയായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ചൂടിലാണെങ്കിൽ കട്ട കെട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മളിത് ഹൽവയാക്കി എടുക്കാനായിട്ട്. ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ഹൽവ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇത് വെച്ചിട്ടെങ്കിലും പോരുത്, രണ്ടുപേർ ഉണ്ടെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകാം. ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടിയിട്ട് ഇത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹൽവ തേങ്ങാപ്പാലിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ തേങ്ങയിൽ അത്യാവശ്യം നല്ല എണ്ണ ഉണ്ടാകും. അപ്പോൾ നമ്മളിതിൽ കുറച്ച് നെയ് മാത്രമാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചെയ്യാവുന്നതാണ്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കാരണം തേങ്ങാപ്പാലിൽ നല്ല രീതിയിൽ എണ്ണയുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം കുറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്നാണ്. 1 മണിക്കൂർ ഇളക്കിയതിന് ശേഷമാണ് ഈ ഒരു പരുവത്തിൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇനിയും വീണ്ടും ഒരു മണിക്കൂർ കൂടി ഇത് ഇളക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇളക്കി കൊടുക്കുക. ഓരോ അടുപ്പിൻ്റെ തീ അനുസരിച്ചിട്ട് സമയം വേരി ചെയ്യാം. എൻ്റെ ഈ അടുപ്പിൽ അധികം തീയില്ല, അതുകൊണ്ട് ആണ് 2.5 മണിക്കൂർ എടുത്തു ഞാനത് മൊത്തത്തിൽ തയ്യാറാക്കി എടുത്തപ്പോൾ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യ് എന്ന് പറയുമ്പോൾ ഒരു 4-5 ടീസ്പൂൺ നെയ്യ് മൊത്തത്തിൽ വേണം. അത് നമുക്ക് ഓരോ ടീസ്പൂണായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇത് നമ്മൾ മൊത്തം കാണിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയിപ്പോൾ വീഡിയോ. അപ്പോൾ ഞാൻ ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം അത്യാവശ്യം കുറുകിയൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഹൽവ. അപ്പോൾ നമ്മുടെ ഇത് പരുവം അറിയാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് നല്ലൊരു ബോള് പോലെ ആകും നമ്മളിത് ഇളക്കുമ്പം. അത് ഞാൻ കാണിച്ചുതരാം. അപ്പം എത്രത്തോളം നിങ്ങൾക്ക് കട്ടി വേണോ അത്രത്തോളം കൂടുതൽ സമയം നിങ്ങൾക്കിത് ഇളക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ടൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയാക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിത് ഇതുപോലെ ഇളക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഉരുണ്ട് വരണം. ആ ഒരു പരുവമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ ഇത് കുറച്ചുകൂടെ സമയം നമ്മൾ ഇളക്കി ഇത് നന്നായിട്ട് ഇപ്പം നല്ല കട്ടിയിൽ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്നായിട്ടിങ്ങനെ ഇളകി വരണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതേസമയം നമ്മൾ അവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നുകൂടെ ഭയങ്കര കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടി നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്താൽ നല്ല കട്ടിയിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരുപാട് കട്ടി ഇവിടെ ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 2.5 മണിക്കൂർ ഇത് ഇളക്കിയിട്ടാണ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ പ്ലേറ്റിലൊക്കെ ഒഴിച്ച പാടെ തന്നെ ഒരു തവി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നല്ല സ്മൂത്താക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്തപ്പം വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ നട്ട്സ് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക്.
ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ചുകൂടെ തണുക്കാനുണ്ട്, അപ്പോൾ ചൂടോടെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രുചിയിലുള്ള ഹൽവയാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാം. തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഹൽവ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി വിഷസ്. അപ്പം പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.